ആറളത്ത് ആദിവാസി ഫണ്ടിൽ വൻ വെട്ടിപ്പ് നടന്നതായി BJP ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ്. ആറളം ഫാം CPMന്റെ അഴിമതി ഫാമാണ്. CPM ജില്ലാ നേതൃത്വത്തിനും അഴിമതിയിൽ പങ്കുണ്ട്. ആറളത്ത് ആനയുടെ ആക്രമണത്തിൽ രഘു കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആറളം വിഷയത്തിൽ BJP നടത്തിയ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PK കൃഷ്ണദാസ്. ആറളത്തെ ജനങ്ങളെ ആകെ വഞ്ചിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്ന് BJP ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ് ആരോപിച്ചു. ആറളത്ത് 15 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആറളത്തെ ആദിവാസി സമൂഹത്തെ ഓരോ ഘട്ടത്തിലും സർക്കാർ പറഞ്ഞു പറ്റിച്ചു. മുഖ്യമന്ത്രിയും നേരത്തെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന MV ഗോവിന്ദനും നൽകിയ വാക്ക് പാലിച്ചിരുന്നുവെങ്കിൽ രഘു എന്ന ആദിവാസി കൊല്ലപ്പെടുമായിരുന്നില്ല. രഘുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയും രണ്ടാം പ്രതി MV ഗോവിന്ദനുമാണ്. മുഖ്യമന്ത്രി ഒന്നാം പ്രതിയായും ഗോവിന്ദൻ മാഷ് രണ്ടാം പ്രതിയായും കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം. അതേപോലെ തന്നെ ഉടൻ തന്നെ ഈ മൃഗങ്ങളുടെ ആനകളുടെ ശല്യത്തിൽ നിന്ന് ഇനിയെങ്കിലും ആറളം ഫാമിലെ ആദിവാസികളെ, ഗോത്രവർഗക്കാരെ, കർഷകരെ, പാവങ്ങളെ സംരക്ഷിക്കണം. അതിനുവേണ്ടി ആനമതിലിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കണം. ആനമതിലിന് ഇപ്പോ കുഴിയെടുക്കുമെന്ന് വരെ തള്ളിയ മന്ത്രിയായിരുന്നു MV ഗോവിന്ദൻ. കോടിക്കണക്കിന് രൂപയാണ് ആദിവാസി ഫണ്ട് എന്ന് പറഞ്ഞ് ആറളം ഫാമിൽ ഉൾപ്പെടെ ചെലവഴിക്കുന്നത്. ആദിവാസി ഫണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടക്കുകയാണ്. CPM അഴിമതി ഫാമാണ് ആറളം ഫാമെന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. CPM ജില്ലാ നേതാക്കൾക്കും ഈ വെട്ടിപ്പിൽ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയും LDF സർക്കാരും നടത്തുന്നത് തീവെട്ടിക്കൊള്ളയ. ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങൾ എല്ലാ കണക്കുകളും എടുക്കുന്നുണ്ട്. അവിടെ ഇതുവരെ ചെലവഴിച്ച തുക പാവപ്പെട്ടവർക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി എത്ര കോടിയാ കേന്ദ്ര സർക്കാർ നൽകിയത്? എത്ര കോടിയാ ചെലവഴിച്ചത്? എന്തിനു വേണ്ടിയാ ചെലവഴിച്ചത്? പക്ഷേ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുണ്ട് കരാറുകാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും. ഈ സർക്കാരിന്റെ ഫണ്ട് വീതം വെച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ആറളം അഴിമതി എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മപുരം അഴിമതി പോലെ, മറ്റ് പല അഴിമതികളെയും പോലെ ഒന്നായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലായിടങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ ആറളത്ത് പോകാൻ മാത്രം അദ്ദേഹത്തിന് സമയം ലഭിച്ചില്ല. എല്ലാ വിഭാഗം ആളുകളും പിണറായി സർക്കാരിനെതിരെ തിരിയുകയാണ്. ആത്മീയ ആചാര്യന്മാർ പോലും പിണറായിക്കെതിരെ തിരിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരായ വിമോചന സമരം ആറളം ഫാമിൽ നിന്ന് ആരംഭിക്കണമെന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി. ആറളം ഫാമിലെ കാട്ടാനി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി BJP നടത്തിയ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൃഷ്ണദാസ്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി MR സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഇളക്കുഴി, VV ചന്ദ്രൻ, K സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.